നമസ്കാരം. മീഡിയ കമ്പാനിയുടെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു വാർത്തയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് അർഹതയുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം. വിവിധങ്ങളായിട്ടുള്ള ക്ഷേമ പദ്ധതികൾ പരിചയപ്പെടുത്തുന്ന മീഡിയ കമ്പാനിയൻ എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഉപയോഗിക്കുക. കോവിഡ്-19 പശ്ചാത്തലത്തിൽ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഒരുപാട് ആളുകൾ വിവിധങ്ങളായിട്ടുള്ള മാധ്യമങ്ങൾ വഴി തെരഞ്ഞു. ഏറ്റവും വലിയൊരു പ്രഖ്യാപനമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ. കോവിഡ്-19 പശ്ചാത്തലത്തിൽ റേഷൻ കാർഡുകൾക്ക് 1000 രൂപ, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ പണി ചെയ്യുന്നവർക്ക് ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള 1000 രൂപയുടെ ധനസഹായം. നിലവിൽ പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞിട്ട് മാസങ്ങളായി. ഏറ്റവും വലിയ നിർണായകമായ നീക്കങ്ങൾ കൂടി കഴിഞ്ഞ ബജറ്റിൽ വകയിരുത്തി. കോവിഡ്-19 പശ്ചാത്തലത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഉപജീവനം നിലച്ചവർക്ക് അവരുടെ കൈകളിലേക്ക് പണം എത്തിക്കുന്നതിന് വേണ്ടിയൊക്കെ തുക നീക്കിവെക്കുകയും ചെയ്തു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഏകദേശം 210 കോടി രൂപയുടെ വിതരണം നടക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് വിവിധങ്ങളായിട്ടുള്ള ക്ഷേമനിധി ബോർഡുകൾ വഴിയാണ് ഈ തുകയുടെ വിതരണം നടക്കുക. വിവിധ ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് ഇതിന്റെ ആനുകൂല്യത്തിന് വേണ്ടി ഇപ്പോൾ അപേക്ഷിക്കേണ്ട ഒരു സമയമാണിപ്പോൾ. നിലവിൽ അപേക്ഷകൾ അക്ഷയ, ജനസേവ, മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി നമുക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും. റേഷൻ കാർഡിന്റെ ആനുകൂല്യ വിതരണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പരാമർശിക്കാം. നിലവിൽ റേഷൻ കാർഡുകൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിരുന്ന, അതായത് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകളായ BPL, AY റേഷൻ കാർഡുകൾക്ക്, ഇവരിൽ മറ്റ് സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ അത്തരം വീടുകളിലേക്കാണ് 1000 രൂപ എത്തിച്ചേരുമെന്ന് പറഞ്ഞിരുന്നത്. നിലവിൽ ആ തുകയുടെ വിതരണവും കാര്യങ്ങളും ഒന്നും തന്നെ ആയിട്ടില്ല. അവർക്ക് തുക വിതരണം നടത്തുന്ന കാര്യം പിന്നീടാണ് തീരുമാനിക്കുക. നിലവിൽ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ വിതരണം ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുന്നത് വിവിധ ക്ഷേമനിധികളാണ്. അവർക്ക് വേണ്ടി തുക സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധങ്ങളായിട്ടുള്ള ക്ഷേമനിധിയിൽപ്പെടുന്ന ആളുകൾക്ക് തുക വിതരണം നടക്കുന്നു. കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ളവര്, മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ളവര്, തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ളവര്, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ളവര്, അതോടൊപ്പം തന്നെ ചുമട്ട് തൊഴിലാളി ക്ഷേമനിധിയിലൊക്കെ അംഗങ്ങളായിട്ടുള്ളവര്, ഇവർക്ക് ഇപ്പോൾ 1000 രൂപയുടെ ധനസഹായത്തിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും. മറ്റ് ക്ഷേമനിധിയിലുള്ളവരും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം അപേക്ഷിക്കാൻ ഓൺലൈൻ വഴിയാണ് അപേക്ഷ. അതുകൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ ബന്ധപ്പെട്ട രേഖകൾ കൂടി കയ്യിൽ കരുതണം. ക്ഷേമനിധി അംഗത്വം തെളിയിക്കുന്നതിന് നമ്മുടെ പാസ്ബുക്ക്, ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക എത്തുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടിന്റെ പകർപ്പ് തുടങ്ങിയ കാര്യങ്ങൾ, അടുത്തതായിട്ട് ഗുണഭോക്താവിന്റെ ആധാർ കാർഡ് കൂടിയാണ് ഇതിനു വേണ്ടി വേണ്ടത്. ഇനി എന്തെങ്കിലും മേൽവിലാസത്തിലോ പേരിലോ വ്യത്യാസമുള്ള ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ നിലവിൽ ഇന്ന ക്ഷേമനിധിയിലെ അംഗമാണ് എന്നൊരു സാക്ഷ്യപത്രം അത് ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്നോ അല്ലെങ്കിൽ വാർഡ് മെമ്പറിൽ നിന്നോ നമ്മൾ വാങ്ങണം. അതുകൂടി സ്കാൻ ചെയ്ത് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ. ബന്ധപ്പെട്ട അക്ഷയ ജനസേവാ കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ ഏത് ക്ഷേമനിധിയിലേക്കാണ് എന്ന് കൃത്യമായിട്ട് പറയുകയും ആ രീതിയിൽ അപേക്ഷ വെച്ച് ആനുകൂല്യം അക്കൗണ്ടിൽ സ്വീകരിക്കുകയും വേണം. കൃത്യമായിട്ട് വാർത്തകൾ ഷെയർ ചെയ്ത് എത്തിക്കുക. റേഷൻ കാർഡിന്റെ ആനുകൂല്യം പിന്നീടാണ്. ഇപ്പോൾ നിലവിൽ 2ാം ഘട്ട ക്ഷേമനിധി ആനുകൂല്യത്തിന്റെ വിതരണം ആരംഭിച്ചു. 1000 രൂപയാണ് എത്തിച്ചേരുക. കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.